ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ അതിനായിട്ട് നമ്മൾ 1 കിലോ പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മസാലയാണ്, ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ നോക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, രണ്ട് സ്പൂൺ, 1.5 സ്പൂണോളം 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ മസാലയിലേക്ക് കുറച്ച് ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ നമ്മൾ ഇടുന്നത് കായം പൊടിയാണ്, കായത്തിൻ്റെ പൊടിയാണ്. അതൊരു സ്പെഷ്യൽ സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആക്കി ക്ലീൻ ചെയ്ത് വെച്ചാൽ പ്രോൺസാണ് ഇത്. 1 കിലോനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ഈ കായത്തിൻ്റെ പൊടി ഇട്ടിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ റവ ചേർക്കാറുണ്ട് ഒരു ക്രിസ്പിനെസ്സിന്. ഇവിടെ നമ്മൾ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, അത് ബിരിയാണിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് നോക്കാം. അപ്പം ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ആയുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് കുറച്ച് മുന്തിരി വറുത്തെടുക്കണം. മുന്തിരി ആയുണ്ട്, ഇത് അതുപോലെ ബോൾ പോലെ ആയി വരും. ഇനി വെച്ച കരിയും. പിന്നെ ഇതിൽ നമുക്ക് മസാലക്കുള്ള പരിപാടി നോക്കാം. നമ്മൾ ഇവിടെ ഒരു 3 തക്കാളി ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിട്ടുണ്ട്. തക്കാളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ മറ്റുള്ള ഉള്ളി മറ്റുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കും. ഒന്ന് മൂടി വെച്ച് കഴിക്കാം.
തക്കാളി ഒരു വിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 6 സവാളയാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. നമ്മളിത് വറ്റിച്ചിട്ടാണ് വെക്കുന്നത്. കൈമ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗീ റൈസ് ആക്കിയിട്ടാണ് ഇത് ദമ്മിടാൻ പോകുന്നത്. ചട്ടി ചൂടാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഏലക്കായ പട്ട, കുറച്ച് തക്കോലത്തിൻ്റെ പൊടിയാണ്, പൊടിച്ചതാണ്, കുറച്ച് കറിയാമതി, കുറച്ച് കുരുമുളക് ഇട്ടുണ്ട്. നമ്മൾ ഗീ റൈസ് വെക്കണമെങ്കിലും ഇത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലാസ്സിന് 3 ക്ലാസ് അരിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വറ്റിച്ചിട്ട് വെക്കുമ്പോൾ ഒരു ക്ലാസ്സിന് 1.5 ക്ലാസ് വെള്ളം വെക്കണം. അപ്പോൾ 4.5 ക്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മുടെ ചെമ്മീൻ്റെ മസാല ഏകദേശം റെഡി. ഇനി നമുക്കിതിൽ മീൻ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ നെയ്ച്ചോറിലേക്ക് വെള്ളം വെച്ചതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിന്ന് ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നെയ്ച്ചോറിലേക്കുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ കുറച്ച് മുന്തി നിൽക്കണം. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം, എന്നാലേ റൈസിലേക്ക് കറക്റ്റ് പാകമാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. Thank you.
നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. നമ്മൾ ആ ചെറുനാരങ്ങ നീര് ഒഴിച്ചുകൊണ്ട് അത് കട്ട പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം വേറിട്ട് വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ പകുതി മാറ്റിയിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ച് മാറ്റി വെക്കാണ്. നമുക്കിതിലേക്ക് മസാല കുറേശ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. ഇനി കുറച്ച് ഏല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുരുമുളകൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല വളരെ കുറച്ച്. ഇനി കുറച്ച് എല്ലാം മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ മതി. പെരുപ്പ് മുന്തിരി നമുക്കൊരു 10 മിനിറ്റ് ദമ്മിന് വെച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ പ്രോൺസ് ബിരിയാണി ദമ്മിലിട്ടിട്ട് ടൈം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബാക്കി വന്ന മസാല കുറച്ച് മുകളിലിട്ടതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തോ.
എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഇതേ മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെടുക്കുമ്പോൾ ചെറിയ അരി നോക്കി സെലക്ട് ചെയ്യണം, കൈമ ജീരകശാല നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യണം.